നമസ്കാരം. നർക്കോട്ടിക് ജിഹാദ് ചർച്ചകളിൽ നിലപാട് വ്യക്തമാക്കി വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സാമൂഹിക തിന്മകൾക്ക് ഏതെങ്കിലും മതത്തിന്റെ നിറം നൽകുന്നത് മുളയിലെ നുള്ളണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നന്മയുടെ മുഖം നൽകുന്നത് സാമൂഹിക ഐക്യത്തെ ബാധിക്കും. സ്നേഹം കൊണ്ടേ വിദ്വേഷത്തെ ഇല്ലാതാക്കാൻ കഴിയൂ. ജാതിയെയും മതത്തെയും വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അനുവദിക്കരുത്. അന്ധകാരത്തെ അന്ധകാരം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. അന്ധകാരത്തെ ഇല്ലാതാക്കാൻ വെളിച്ചത്തിനെ കഴിയൂ. ഇത് പൊതുസമൂഹം മനസ്സിൽ ഉറപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യം തന്നെ അമൃതം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തിൽ മതസമുദായ നേതാക്കളുടെ യോഗം വിളിക്കേണ്ടെന്ന സിപിഐ സംസ്ഥാന പ്രസിഡന്റ് കാനം രാജേന്ദ്രന്റെ നിലപാടിനെ തള്ളി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി. കാനം അങ്ങനെ പറഞ്ഞതിൽ അത്ഭുതമില്ലെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായം ലജ്ജാകരമാണെന്നും സുധാകരൻ പറഞ്ഞു. മറ്റേത് സർക്കാരാണെങ്കിലും വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിക്കുമായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയ ശേഷം നടപടികൾ സ്വീകരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശബ്ദത പാലിക്കുകയാണ് ചെയ്യുന്നതെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. ബിഷപ്പിന്റെ പരാമർശത്തിൽ മതസമുദായ നേതാക്കളുടെ യോഗം വിളിക്കാനുള്ള സാഹചര്യമില്ലെന്നാണ് കാനം രാജേന്ദ്രൻ ഇന്ന് പ്രതികരിച്ചത്. വിഷയം പ്രതിപക്ഷം ചർച്ച ചെയ്ത് വഷളാക്കുകയാണെന്നും കാനം പറഞ്ഞു. മനുഷ്യനുള്ള കാലം മുതൽ പ്രണയവും വിവാഹവും ഉണ്ടായിട്ടുണ്ടെന്നും അതിന് മതത്തിന്റെ പരിവേഷം നൽകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ ആരെങ്കിലും പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താനാവില്ലെന്നും കാനം വ്യക്തമാക്കിയിരുന്നു. വിവാദം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചിരുന്നു. സർവകക്ഷി യോഗം വിളിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പിനെ തള്ളി മാർ ബെസേലിയോസ് ക്ലിമിസ് ബാവ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. മയക്കുമരുന്നിനെ മയക്കുമരുന്ന് എന്ന് തന്നെ പറഞ്ഞാൽ മതിയെന്ന് ക്ലിമിസ് ബാവ വ്യക്തമാക്കി. ജിഹാദ് പരാമർശം സംബന്ധിച്ച് ദീപിക ദിനപത്രത്തിൽ വന്ന ലേഖനങ്ങൾ കത്തോലിക്ക സഭയുടെ നിലപാടല്ലെന്നും ബാവ പറഞ്ഞു. വിഷയത്തിൽ സർക്കാർ സർവകക്ഷി യോഗം വിളിക്കുന്നത് സ്വാഗതാർഹമാണെന്നും ക്ലിമിസ് ബാവ പറഞ്ഞിരുന്നു. മറ്റു മതങ്ങളെ ബഹുമാനത്തോടെ കാണുന്ന സാഹചര്യമാണ് ഒരുക്കേണ്ടത്. ഇതര മതങ്ങൾക്ക് മുറിവേൽക്കുന്നത് ഒഴിവാക്കണം. നാടിന്റെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം. കേരളത്തിന്റെ തനതായ സൗഹൃദം പുലരണമെന്നതാണ് ലക്ഷ്യം. സമാധാനപരമായ അന്തരീക്ഷം സ്ഥാപിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ യോഗം ഊന്നൽ നൽകിയത്. സഹവർത്തിത്വം സഹകരണം ഉറപ്പാക്കാനാണ് ചർച്ച നടത്തിയത്. വിവിധ മതങ്ങൾ ഉൾപ്പെട്ട പ്രാദേശിക ഫോറങ്ങൾ സജീവമാക്കണമെന്നും മത ആത്മീയ മേഖലയിലുള്ളവർ ശ്രദ്ധ പുലർത്തണമെന്നും ക്ലിമിസ് ബാവ പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയിൽ തീരുമാനമെടുക്കാനല്ല യോഗം ചേർന്നതെന്നും അദ്ദേഹം മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ ഈ യോഗത്തിന് സാധിക്കില്ലെന്നും ക്ലിമിസ് ബാവ വ്യക്തമാക്കി.